വെൽക്കം ബാക്ക്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യാം. മാനേജ്മെന്റ് ഗുരു ഹെൻറി ഫയോൾ 14 ബിസിനസ് തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോലിയുടെ വിഭജനമാണ്. പലപ്പോഴും തൊഴിലാളികൾക്കിടയിലേക്ക് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാതെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബിസിനസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ സാധാരണയായി ചെയ്യുന്നത് ബിസിനസ് അല്ല, നേരെ മറിച്ച് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഇടയിൽ വേണ്ട വർക്കുകളെല്ലാം തന്നെ വിഭജനം നടത്തുക, അതായത് ഡെലിഗേറ്റ് ദ വർക്ക് എന്ന് പറയുന്നതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ തത്വം എന്ന് പറയുന്നത് അധികാരവും ഉത്തരവാദിത്വവുമാണ്. നമുക്കറിയാം അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുണ്ട്, അവർ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അധികാരവും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള തരത്തിൽ തന്നെ ഒന്ന് റൺ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒരു ബിസിനസ് മാനേജ്മെന്റ് വളരെ കൃത്യവും വ്യക്തവുമായി നടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം അവിടെ നമ്മൾ റൺ ചെയ്ത് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തത്വം തന്നെയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അടുത്തൊരു തത്വം എന്ന് പറയുന്നത് ഏകീകൃത ആജ്ഞ എന്ന് പറയും. അതായത് ഒരു തൊഴിലാളി ഒരു വ്യക്തിയുടെ ആജ്ഞ മാത്രമാണ് സ്വീകരിക്കേണ്ടത്, ഒരു ബോസ് മാത്രമായിരിക്കണം എന്നല്ല, വ്യക്തവും കൃത്യവുമായൊരു ധാരണ ഈ ഒരു ആജ്ഞകൾ നൽകുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം. ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കാൻ ഇടവരാത്ത, ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഇടവരാത്ത തരത്തിലുള്ള ഏകീകൃത ആജ്ഞകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിശയുടെ ഏകത്വമാണ്. നമുക്കറിയാം നമ്മൾ എംപ്ലോയീസിനെ ഹൊറിസോണ്ടലായോ വേർട്ടിക്കലായോ ഒക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പോലും ഏത് ഡയറക്ഷനിൽ നിന്നാണ് കമാൻഡ് വരുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിലൊരു ദിശാബോധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വ്യക്തവും കൃത്യവുമായ രീതിയിൽ ഒരു ദിശയുടെ ഏകത്വം ഉണ്ടായിരിക്കണം. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വ്യക്തിഗത താല്പര്യത്തിന്റെ കീഴ്വഴക്കം ഒരിക്കലും ഒരു കമ്പനിയെ സംബന്ധിച്ചുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം നിലവിൽ ഒരുപാട് വ്യക്തിഗത താല്പര്യങ്ങളൊക്കെ ചില ചില എംപ്ലോയീസിനെ സംബന്ധിച്ച് കമ്പനി അനുവദിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും കമ്പനിയുടെ സുഗമമായിട്ടുള്ള മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യാത്ത തരത്തിൽ തന്നെ ആയിരിക്കണം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യക്തിഗത താല്പര്യത്തിന് ഉപരിയായിട്ട് വേണം നമ്മൾ പലപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ളത്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രതിഫലമാണ്. ഒരു വ്യക്തി പണിയെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണിക്ക് അർഹമായിട്ടുള്ള ഒരു വേതനം അതല്ല എന്നുണ്ടെങ്കിൽ പണമോ പണം ഏതരോ ആയിരിക്കാം പ്രതിഫലം എന്ന് പറയുന്നത്. ആ വ്യക്തി ചെയ്യുന്ന ജോലികൾക്ക് അനുസൃതമായിട്ടുള്ള വ്യക്തമായ ഒരു പ്രതിഫലം നൽകിയിരിക്കണം. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകരണം എന്നുള്ളതാണ്. ഒരു തീരുമാനമെടുക്കാനും അതുപോലെ തന്നെ ഒരു അഭിപ്രായം പങ്കുവെക്കാനും ഒക്കെയുള്ള ആ ഒരു അതോറിറ്റിയും അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്നും ആയിരിക്കും പലപ്പോഴും നമുക്കൊരു തീരുമാനം ലഭിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഓർഡേഴ്സ് ലഭിക്കുക. അവിടെയെല്ലാം ഒരു സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അടുത്തത് എന്ന് പറയുന്നത് സ്കെയിലാർ ചെയിൻ മോഡലാണ്. അതിൽ ഓരോ വ്യക്തിയും ഏത് ശ്രേണിയിലാണ് വരുന്നത്, അടുത്ത ശ്രേണിയിലുള്ള വ്യക്തി ആര്, റിപ്പോർട്ടിംഗ് മാനേജർ ആര് എന്നൊക്കെയുള്ളത് കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെ ധാരണ നൽകുന്ന തരത്തിലാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓർഡർ ആണ്. ഒരു കമ്പനിക്ക് കൃത്യവും വ്യക്തവുമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകണം, അതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ വർക്ക് ഓർഡേഴ്സ് കൃത്യമായിരിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. എല്ലാ പേർക്കും തുല്യ പരിഗണന തന്നെ ആയിരിക്കണം ഒരു കമ്പനിയിൽ ലഭിക്കേണ്ടത്. അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ഥിരത എന്നുള്ളതാണ്, കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ജോലിക്ക് ഒരു ഉറപ്പ് അത് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ലഭിച്ചിരിക്കണം. അപ്പോഴാണ് അവർക്ക് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ആ തൻ്റെ ജോലി സുരക്ഷിതമാണ്, തനിക്ക് ഇത്ര രൂപ മാസം കിട്ടുന്ന ഒരു ജോലിയുണ്ട്, അപ്പോൾ ആ ഒരു ജോലിക്ക് സ്ഥിരതയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ എന്താണ് എന്ന് വെച്ചാൽ സംരംഭം എന്നുള്ളതാണ്. ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും മൂല്യവൽക്കരിക്കപ്പെടാനും അവർ പ്രോത്സാഹിപ്പിക്കപ്പെടാനുമുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. എല്ലാവരുടെയും താല്പര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണയാണ് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ കൂടുതലായിട്ട് വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു പ്രിൻസിപ്പിൾ, അതായത് ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡീകോപ്സ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തന്നെ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം അഷ്വർ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാനേജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ ആയിരിക്കരുത്. എപ്പോഴും സുതാര്യവും അതുപോലെ തന്നെ സുരക്ഷിതവും
എല്ലാവരെയും സാമൂഹികമായിട്ട് ഇടപെടുത്താൻ കഴിയുന്ന തരത്തിലുമുള്ള മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ആശയമുണ്ടെങ്കിൽ, ഒരു സംരംഭം ഉണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഹെൻറി ഫയോളിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 14 ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ 14 പ്രിൻസിപ്പിൾസാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംരംഭത്തെ ഒന്ന് വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കൂ. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടും ഒക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ.